ഗൈസ് നോക്കൂ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്രേൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാട്ടോ ഇന്ന്. അതായത് നമ്മളെ ഫ്ലാഗ് ഓഫ് ചെയ്ത് നമ്മളെ യാത്ര സ്റ്റാർട്ടാക്കിയതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഗൈസ് നോക്കൂ, ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, എല്ലാവരും എല്ലാ ദിവസവും വീഡിയോ കാണാട്ടോ. അതായത് ഡെയിലി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ എപ്പിസോഡ് വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നോക്കൂ, ഇന്നേക്ക് രണ്ടാമത്തെ എപ്പിസോഡാണ്. നമ്മുടെ ഈ യാത്ര എന്നാണോ കഴിയുക, എന്നാണോ ഫിനിഷ് ആവുക, അപ്പോഴായിരിക്കട്ടെ ഈ എപ്പിസോഡ് ഞാൻ നിർത്തുക. അതായത് വീഡിയോസ് നിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, നമ്മൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഇപ്പോൾ കേരളം കയ്യാറായി എന്ന് പറയാട്ടോ. അതായത് കാസർഗോഡ് കഴിഞ്ഞു, കാസർഗോഡ് ജില്ല കഴിഞ്ഞു, കാസർഗോഡ് ജില്ലയല്ല കാസർഗോഡ് സ്റ്റാൻഡ് കഴിഞ്ഞ്, ഇപ്പോൾ ഞാനില്ല സ്ഥലം എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വിവേകാനന്ദ നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ. അതായത് നമ്മളെ കാസർഗോഡ് കഴിഞ്ഞ് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് കിട്ടും. മധൂർ റൂട്ടിലാട്ടോ ഞാൻ വന്നത്. അതായത് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധൂർ എത്തും. മധൂർ റൂട്ട്, കാസർഗോഡ് നിന്ന് മധൂർ റൂട്ട് വഴി ഇവിടെയാണ്. ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ കണ്ടോ, അവിടെ എൻ്റെ വല്യച്ഛൻ്റെ വീടാട്ടാ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നതെന്ന്. അപ്പം എൻ്റെ വല്യച്ഛൻ്റെ വീടാണ് അവിടെ, എൻ്റെ ബ്രദറിൻ്റെ വീടാണ്. ആ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് ബാക്കിലാട്ടാ വീട് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ എത്തി, നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ വെച്ച് അങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാട്ടാ. അതായത് നിങ്ങളുടെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മെയിനായിട്ട് വിശേഷങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നമ്മളെ സ്പോൺസറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഔറേൻ്റെതും പിന്നെ അതുപോലെ തന്നെ ജി ടെക്കിൻ്റെതും സ്പോൺസറിൻ്റെ സ്റ്റിക്കർ നമ്മളെ സൈക്കിളിന് ഒട്ടിച്ചിട്ടുണ്ട്. അത് ഇതുവരെ ഒട്ടിക്കാൻ പറ്റിയിട്ടില്ല. അതായത് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ ഒന്ന് മൈൻഡ് ഫ്രീ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. സമയം കിട്ടിച്ചില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെ സ്റ്റിക്കറൊക്കെ വർക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലഗേജും കാര്യങ്ങളൊക്കെ വീട്ടിലാണില്ലത്. പിന്നെ കോട്ട് മാത്രം എടുത്തിട്ട് കേട്ടോ. അതായത് മഴ എപ്പോൾ വരികയെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കോട്ട് മാത്രം എടുത്തത്. അപ്പോൾ ഗൈസ് നോക്കൂ, ഇനി ഇവിടുന്ന് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഇവിടുന്ന് നാളെ മംഗലാപുരം റൂട്ടിലേക്ക് പോകും കേട്ടോ. അതായത് കർണാടകയിലേക്ക് പോവും. അപ്പോൾ അതായത് ഉൾഗ്രാമത്തിലൂടെ കേട്ടോ പോകുന്നത്. മധൂർ റോഡ് ഉൾഗ്രാമത്തിലൂടെ ആയിരിക്കും ഞാൻ കർണാടകയിലേക്ക് പോവുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കാഴ്ചകളും ഞാൻ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഇങ്ങനെ പോവട്ടെ, നമുക്ക് റെസ്റ്റ് എടുക്കാം. ഏകദേശം ഒരു 70-75 കിലോമീറ്ററോളം ഞാൻ സൈക്കിൾ ഓടിച്ചിട്ടോ, 70-75 കിലോമീറ്ററോളം താണ്ടി ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് ഒരുപാട് ദൂരം നമുക്ക് പോകാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങളും കാണാനുണ്ട്, ഒരുപാട് കാഴ്ചകളും കാണാനുണ്ട്, ഒരുപാട് അനുഭവങ്ങളും അനുഭവിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ നമ്മുടെ ചാനലിൽ കൊണ്ടുവരാം, എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവുക. അപ്പോൾ പിന്നെ റാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ, റാമിനെങ്ങനെ കാണാൻ പറ്റും, ഇനിയിപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോക്ക് മൂഡ് ഓഫ് ആവൂലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റാമിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, റാമിനെ ഞാൻ ഇന്നലെ വീഡിയോ കോൾ ചെയ്തിട്ടോ, ഇന്നലെ ഞായറാഴ്ച ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ വീഡിയോ കോൾ ചെയ്ത് അവനോട് സംസാരിച്ചു കേട്ടോ. അവൻ്റെ ഭാഷയിൽ അവൻ എന്നോട് സംസാരിച്ച്, എൻ്റെ ഭാഷയിൽ ഞാൻ അവനോട് സംസാരിച്ച്. അപ്പോൾ അങ്ങനെ ഹാപ്പി ആയിട്ടോ, കുഴപ്പമൊന്നുമില്ല. വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു സമാധാനം ഉണ്ടാവും എനിക്ക് എനിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. നാളെ തന്നെ ഇവിടുന്ന് മംഗലാപുരത്തേക്കാണ് പോകുന്നത്. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൂടെ ഒപ്പം ഉണ്ടാവുക, ഒപ്പം യാത്ര ചെയ്യുക. എൻ്റെ സൈക്കിളിൻ്റെ പിറക്കിൽ ഇരിക്കുന്ന പോലെ നിങ്ങൾ ഫീൽ ആയിട്ട് എൻ്റെ കൂടെ ഉണ്ടാവുക കേട്ടോ. അത്രേ പറയാനല്ലോ. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് ഇവിടെ നിൽക്കാം.